അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, ആത്മവിശുദ്ധീകരണത്തിൻ്റെ 50 ദിനരാത്രങ്ങൾ ആനന്ദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും അനുഗ്രഹീത ദിവസത്തിലേക്ക് നടന്നെടുക്കുന്ന സുന്ദരമായ ദിവസമാണല്ലോ ഇന്ന്. ക്രൈസ്തവ ലോകം രക്ഷാകരമായ പുനരുദ്ധാന പെരുന്നാൾ ഈസ്റ്റർ ആഘോഷിക്കുന്ന ദിവസം. ആദ്യമേ തന്നെ എല്ലാവർക്കും രക്ഷാകരമായ പുനരുദ്ധാന പെരുന്നാളിൻ്റെ ഈസ്റ്ററിൻ്റെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ആശംസകളും സ്നേഹപൂർവം നേരുകയാണ്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നും ജീവനെ മരണത്തിന് കീഴടക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതുമായ ശ്രേഷ്ഠമായ സന്ദേശമാണ് ഉയർപ്പ് പെരുന്നാൾ നമുക്ക് സമ്മാനിക്കുന്നത്. മരണത്തെ സൂചിപ്പിക്കാൻ രവീന്ദ്രനാഥ ടാഗോർ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യത്തേത് വിളക്കാണെങ്കിൽ രണ്ടാമത്തേത് വെളിച്ചമാണ്. വിളക്കിനെ ആർക്കും തച്ചുടച്ച് ഇല്ലാതാക്കാൻ പറ്റും, എന്നാൽ വെളിച്ചത്തെ ഇല്ലാതാക്കാൻ ആരെക്കൊണ്ടാണാവുക? ദൈവത്തിൻ്റെ ജീവൻ അധിവസിക്കുന്ന ഈ ശരീരത്തെ ആർക്ക് വേണമെങ്കിലും ഇല്ലാതാക്കാം. പക്ഷേ ദൈവം ദാനമായി തന്ന ജീവൻ അതിനെ ഇല്ലാതാക്കാൻ ആരെക്കൊണ്ടും ആവില്ല. ആയതിനാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ മരിച്ചുപോയി എന്ന് പറയുന്നതിനേക്കാൾ മനോഹരവും അതിലേറെ അർത്ഥപൂർണവുമായ പ്രയോഗം വിശ്വാസി മരിച്ചുപോയി എന്നല്ല, തിരിച്ചുപോയി എന്ന് പറയുന്നതല്ലേ. ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് ആത്മാവ് തിരികെ പോകുന്ന അനുഗ്രഹീതമായ അനുഭവം. ഈ പുനരുദ്ധാന പെരുന്നാൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന് ഒരുപാട് സന്തോഷം, ഒത്തിരിയേറെ ആനന്ദം സമ്മാനിക്കുന്ന അനുഗ്രഹീതമായ ദിവസമായി തീരട്ടെ. ജീവൻ്റെ കാവലാൾ ദൈവമാണ്. മരണത്തിന് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ജീവനെ കവർന്നെടുക്കാൻ കഴിയില്ല. നിത്യതയിൽ സന്തോഷിക്കാൻ, ദൈവത്തോടൊപ്പം സമാശ്വാസം അനുഭവിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. മണ്ണിൽ വീഴുന്ന വിത്ത് പൊട്ടി അഴുകി ഇല്ലാതാകുമ്പോഴാണ് അതിൽ നിന്ന് പുതിയ നാമ്പുകൾ പൊട്ടിവിടന്ന് പുതിയ മുകുളങ്ങൾ വന്ന് പുതിയ ധാന്യങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത്. ഈ ഈസ്റ്റർ ദിവസം നമ്മുടെ ജീവിതത്തിലെ സകല തിന്മകളും പൊട്ടി അഴുകി ഇല്ലാതായി തീർന്നിട്ട് നന്മയുടെ സ്നേഹത്തിൻ്റെ പുതുമുകളങ്ങൾ പൊട്ടി മുളയ്ക്കാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ. മരണത്തിനപ്പുറം നിത്യമായൊരു ജീവനുണ്ട്. ആ ജീവിതത്തിലേക്ക് ഒരിക്കൽ നമ്മൾ തിരികെ പോകുമെന്നുള്ള തിരിച്ചറിവോടെ ഈസ്റ്റർ ഏറ്റവും സന്തോഷകരമായി, ആസ്വാദ്യകരമായി, ആനന്ദകരമായി ആഘോഷിക്കാൻ എല്ലാവർക്കും എല്ലാ നന്മകളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.